അരനൂറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തന്റെ പിതാവിന്റെ മലേഷ്യയിലുള്ള കല്ലറയിൽ എത്തിയതിന്റെ നിർവൃതിയിലാണ് മലയാളിയായ ഷീല തിരുവല്ല കുമ്പനാട് സ്വദേശിനിയായ ഷീല ജോണിന്റെ അച്ഛൻ സി എം മാത്യൂസ് മലേഷ്യയിൽ ജോലി ചെയ്യവേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് മരണമടഞ്ഞത് അന്ന് ബാലികയായിരുന്ന ഷീല അൻപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം പിതാവിന്റെ കല്ലർ തേടി അവിടെ എത്തുകയായിരുന്നു മലേഷ്യൻ നഗരമായ ക്ലാങ്ങിൽ അൻപത്തിയെട്ട് വർഷം മുൻപ് മരിച്ച പിതാവ് സി എം മാത്യുസിന്റെ ശവകുടീരം സന്ദർശിച്ചപ്പോൾ ഷീല ജോണിന് കണ്ണീരടക്കാനായില്ല ക്ലാങ്ങിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ സെമിത്തേരിയിൽ ഭർത്താവ് ജോൺ മുണ്ടക്കയത്തിനും മകൻ അലൻ മാത്യുവിനും ഒപ്പം നിൽക്കുമ്പോൾ ഷീലയുടെ ഓർമ്മകൾ അവിടെ കൊളുത്തിയ മെഴുകുതിരി വെട്ടത്തിൽ തെളിഞ്ഞു നിന്നു ക്ലാങ്ങിലെ കാരിദ്വീപിൽ റബ്ബർ എസ്റ്റേറ്റ് മാനേജറായി ജോലി ചെയ്തിരുന്ന പിതാവിനെ നഷ്ടപ്പെടുമ്പോൾ ഷീലയ്ക്കെന്ന് ആറ് വയസ്സ് മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബർ ഒൻപതിന് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മാത്യൂസിന്റെ മരണം ഒരു വർഷത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങിയ കുടുംബം പിന്നീട് പലതവണ തിരികെ എത്തിയെങ്കിലും പിതാവിന്റെ കല്ലറ കണ്ടെത്താനായില്ല വർഷങ്ങൾക്കു ശേഷം അച്ഛന്റെ കല്ലറ കണ്ടെത്തിയതിന്റെ നിർവൃതിയിലാണ് ശീല ആറാം വയസ്സിൽ പിതാവിന്റെ മൃതദേഹത്തിനൊപ്പം നീങ്ങിയ ബാലിക അന്നത്തെ കണ്ണീരിൽ നനഞ്ഞ ഓർമ്മകളിൽ അതേ വഴിയിലൂടെ ഒരിക്കൽ കൂടി സെമിത്തേരി കുന്ന് കയറി കുറച്ച് ദൂരം ഇങ്ങനെ അവിടെ നിന്നെല്ലാം നോക്കി 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 നടന്നെങ്കിലും കണ്ടില്ല പിന്നെ ഞങ്ങൾ വേറൊരു സൈഡിലോട്ട് നോക്കി ഇങ്ങനെ നോക്കി നടന്ന് ഓരോ കല്ലറിയും നോക്കി 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 പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ദൂരത്തു നിന്ന് തന്നെ ഞാൻ ആ ഫോട്ടോ കണ്ടു കുറേ ദൂരത്ത് നിന്ന് അപ്പോൾ ഞാൻ ഓടി അങ്ങോട്ട് പോയി എനിക്ക് അത് അതാണെന്ന് പറഞ്ഞാൽ അതിനെ വിളിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ ഓടി അങ്ങോട്ട് പോവുകയായിരുന്നു അതങ്ങഏ ഏറ്റേശം അങ്ങേയറ്റമായിരുന്നു കൊറോണ കാലത്ത് കൂടുതൽ മൃതദേഹങ്ങൾ അടക്കേണ്ടി വന്നപ്പോൾ ശ്മശാനം വീണ്ടും വൃത്തിയാക്കിയതാണ് കല്ലറ കണ്ടെത്താൻ വഴിയൊരുക്കിയത് മുതിർന്ന മാധ്യമപ്രവർത്തകനും മലയാള മനോരമ ദിനപത്രം തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫുമായ ജോൺ മുണ്ടക്കയം തന്റെ ഭാര്യയുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കല്ലറ ജീർണാവസ്ഥയിലായതിനാൽ പുതുക്കിപ്പണിയാൻ ഒരുങ്ങുകയാണ് ഷീലയുടെ കുടുംബം ജനം തിരുവനന്തപുരം